sort of the grape. So as you finish it, മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുവാൻ ചേർന്ന ഈ യോഗത്തിൽ സ്വാഭാവികമായി വിദ്യാഭ്യാസത്തെക്കുറിച്ചും മികവിനെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. ഇവിടെ കുട്ടികൾ സമ്മാനം വാങ്ങാൻ വന്നിരിക്കുന്നു. പക്ഷേ സമ്മാനം വാങ്ങാൻ കഴിയാത്ത കുട്ടികൾ എവിടെയൊക്കെയോ ഉണ്ട്. ഇവിടെ വരാത്ത കുട്ടികളുണ്ട്. ഇവിടെ വരാത്തത് കൊണ്ട് ശ്രദ്ധേയരായി തീരേണ്ട കുട്ടികളുണ്ട്. പത്രങ്ങളാൽ വേട്ടപ്പെടാത്ത കുട്ടികളുണ്ട്. കളർചിത്രങ്ങളായി തീരാൻ സാധിക്കാതെ പോകുന്ന കുട്ടികളുണ്ട്. ഇത് നമ്മുടെ വെളിച്ചത്തിന്റെ മറുപുറം ആണ്. ഇതുകൂടി തീർച്ചയായും ഈ അനുമോദന യോഗത്തിന്റെ ഒരു ചിന്താ വിഷയമായി തീരേണ്ടതാണ്. ഇവിടെ എന്തുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇവിടെ എന്തില്ല എന്നുള്ളതും തീർച്ചയായും നമ്മുടെ മനസ്സിനെ വിലക്കേണ്ട ഒരു കാര്യം ആണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചിന്തകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ടുകളായും ചർച്ചകളായും നമ്മുടെ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാം ചർച്ച ചെയ്യുകയും ഒന്നും തീരുമാനിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നാം ഇന്നുള്ളത്. അത് വിദ്യാഭ്യാസത്തിന്റെ മാത്രം പ്രശ്നമല്ല, കാരണം വിദ്യാഭ്യാസം ഒരു സാമുദായിക ജീവിതത്തിന്റെ ഒരുക്കു കൂട്ടലായിരിക്കുമ്പോൾ, ഒരു സാമുദായിക വ്യവസ്ഥയുടെ നിർമ്മാണമായിരിക്കുമ്പോൾ, ആ സമുദായത്തിന്റെ അനിശ്ചിതത്വം വിദ്യാഭ്യാസത്തിന്റെ അനിശ്ചിതത്വമായി തീരും. ഒരു വോളറ്റൈൽ സൊസൈറ്റിയിൽ, കുഴഞ്ഞ ഒരു സമുദായത്തിൽ കുഴഞ്ഞ ഒരു വിദ്യാഭ്യാസം ഉണ്ടാകും. നിർലക്ഷ്യമായ ഒരു സമുദായത്തിൽ നിർലക്ഷ്യമായ ഒരു വിദ്യാഭ്യാസം ഉണ്ടാകും. സുനിശ്ചിതവും പരമാബദ്ധവുമായ ഒരു സമുദായത്തിൽ സുനിശ്ചിതവും അതുപോലെ തന്നെ അബദ്ധ ജടിലവുമായ ഒരു വിദ്യാഭ്യാസം ഉണ്ടാകും. യുദ്ധം ചെയ്യുകയാണ് മനുഷ്യന്റെ ലക്ഷ്യം എന്ന് കരുതിയിരുന്ന ഒരു സമുദായത്തിൽ പരീക്ഷകളെല്ലാം ആയുധ പരീക്ഷകളായിരുന്നു. അന്ന് യുദ്ധം ചെയ്യുകയും ജയിക്കുകയും ജയിച്ചുകൊണ്ട് വികസിക്കുകയും വികസിച്ചുകൊണ്ട് സമുദ്രത്തോളം എത്തിച്ചേരുകയും ചെയ്യുന്ന സാമ്രാജ്യത്വമാണ് മനുഷ്യന്റെ ലക്ഷ്യം എന്ന് കരുതിയിരുന്ന ഒരു ക്ലാസിക്കൽ യുഗത്തിൽ സാമ്രാജ്യങ്ങളുടെ, അശോകനടക്കമുള്ള സാമ്രാജ്യവാദികളുടെ യുഗത്തിൽ വികസിക്കുക എന്നുള്ളത് രാജ്യങ്ങളിലേക്ക് വികസിക്കുകയും പിടിച്ചടക്കുകയും ചെയ്യുന്ന അലക്സാണ്ടറുടെ, ചെങ്കിസ്ഖാന്റെ, ഒരുപക്ഷെ ശാകുന്തലത്തിലെ ദുഷ്യന്തന്റെ, അശോകന്റെ ഒക്കെ കാലത്ത് ഉണ്ടായിരുന്ന വ്യാപനത്തിന്റെ തത്വശാസ്ത്രം അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നിർവചിക്കുക വിഷമമായിരുന്നില്ല. അതുകൊണ്ട് നീണ്ട കൈയുള്ളവനും നീണ്ട കൈകൊണ്ട് ഞാണ് നീട്ടി വലിക്കാൻ കഴിയുന്നവനും ആയ ഒരാളാണ് ഏറ്റവും നല്ല ആള് എന്ന് കരുതപ്പെടുകയും മഹാബാഹുവായ ഒരാളെ മഹാനായി കരുതുകയും ചെയ്തു പോന്നിരുന്നു എന്ന് നാം അറിയുന്നു. ആണ് ഞാണ് നീട്ടി വലിക്കുമ്പോ അമ്പ് ദൂരെ പോകും എന്നുള്ളത് കൊണ്ടാണ് മഹാബാഹു മഹാനായി തീരുന്നത്. ഇത് സുനിശ്ചിതമായ ഒരു കാര്യം ആണ് പലപ്പോഴും ഇങ്ങനെ. അതുകൊണ്ട് വ്യാപിക്കുക എന്നുള്ളത്, രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയ ഒരു സമുദായത്തിൽ, പരസ്പരം നിഷ്കാസനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സമുദായത്തിൽ, ഒരു അലക്സാണ്ടർ സമുദായത്തിൽ അച്ഛൻ മനുഷ്യന് മകന് ഒരു ശല്യമായി തീരുകയും അച്ഛൻ രാജ്യം പിടിച്ചടക്കുമ്പോൾ ഞാൻ എന്ത് പിടിച്ചടക്കും എന്ന് ചോദിക്കുന്ന ഒരു മകൻ ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അലക്സാണ്ടറുടെ കഥ വായിച്ചിട്ടുള്ള കുട്ടികൾക്കൊക്കെ അറിയാം. അലക്സാണ്ടർ മാസിഡോണിയന്റെ ഫിലിപ്പിനോട് ചോദിച്ച ഒരു ചോദ്യം, കുട്ടിക്കാലത്ത് ചോദിച്ച ഒരു ചോദ്യം, അച്ഛൻ ഇങ്ങനെ രാജ്യമൊക്കെ പിടിച്ചുകൊണ്ടേ ഇരുന്നാൽ ഞാൻ വലുതാകുമ്പോൾ പിടിക്കാൻ രാജ്യം ഉണ്ടാകുമോ എന്നതാണ്. ഇത് ഒരു മകന്റെ സംശയം ആകാം.
ഇത് ഒരു റവന്യൂ സംശയമാകാം. നമ്മുടെ കാലത്ത് കാരണന്മാർക്ക് ഇത്തരം സംശയം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഭൂമികൾ പതിച്ചെടുക്കുകയും എന്റെ ഭൂമിയിൽ ചവിട്ടിയിട്ട് എന്റെ പത്നിയുടെ ഭൂമിയിലേക്ക് വീട്ടിലേക്ക് പോകുന്നവരെയുള്ള സ്ഥലം എന്റേതായി തീരണം എന്നുള്ളതായിരുന്നു ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിലെ ഒരു ജന്മിയുടെ പ്രധാനപ്പെട്ട ആഗ്രഹം. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇടശ്ശേരി നാടകം എഴുതുമ്പോൾ തിരഞ്ഞെടുത്ത ഒരു വിഷയം അതാണ്. വളരെ മോഹത്തോടുകൂടി എല്ലാ സർവേ നമ്പറുകളും പിടിച്ചടക്കിയിരുന്ന ഒരു പരിമിത രാജാവ് എന്ന് പറയുന്ന ജന്മി ഇങ്ങനെ പോകുമ്പോൾ ഒരു വിധവയുടെ പറമ്പുണ്ട് നടുവില്. അത് അവർ വിൽക്കുന്നില്ല, അവരൊറ്റയ്ക്ക് താമസിക്കാണ്. അവരവിടെ പോകും, അതിനപ്പുറത്തേക്ക് പോകണം, ഇത് കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട്. അപ്പൊ തന്റെ പറമ്പിൽ ചവിട്ടി നരത്തുമ്മലേക്ക് പോകണം എന്ന് തീരുമാനിച്ച അയാള് കണ്ടുപിടിച്ച ഒരു എളിയ മാർഗം, ഒരു രാഷ്ട്രീയ വിവാഹം നടത്തുക, ആ വിധയെ വിവാഹം കഴിക്കുകയും ആ പറമ്പ് സ്വന്തമാക്കുകയും കടന്നു പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. സാമ്രാജ്യങ്ങളുടെ രീതി അതാണ്, കൈകേയും ദശരഥന്റെ തമ്മിലുള്ള ബന്ധത്തിന്റെയും രീതി അതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇത്തരം കാലഘട്ടങ്ങളിലൊക്കെ വിദ്യാഭ്യാസത്തിന് വളരെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യം, രാജ്യങ്ങൾ സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യം, വ്യാപിച്ച് സമുദ്രശനാചോർവി സഖീജ ഇവയോരിയം എന്ന ശ്ലോകത്തിൽ എത്തിച്ചേരുക എന്നുള്ള ലക്ഷ്യം. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ സുനിശ്ചിതമായിരിക്കുമ്പോൾ എന്താണ് പഠിപ്പിക്കേണ്ടതെന്നും പഠിക്കേണ്ടത് എന്നും ഉള്ള ഒരു ഉറപ്പ് നമുക്കുണ്ട്. ഈ ഉറപ്പില്ലാതായിത്തീരുന്നു, പല കാലഘട്ടങ്ങളിലും ഇത്തരം ഉറപ്പുകൾ ഇല്ലാതായിത്തീരുന്നുണ്ട്. ഇതിൽ തന്നെ മഹാഭാരതത്തില് ആയുധ പരീക്ഷ നടത്തുമ്പോൾ കർണൻ വരികയും കർണൻ ഈ കാണിച്ചതെല്ലാം ഞാൻ ചെയ്യാമെന്നും പിന്നെ ചിലതുകൂടി ചെയ്യാമെന്നും പറഞ്ഞപ്പോൾ നിന്റെ അച്ഛൻ ആരാണ് എന്നുള്ള ചോദ്യം വരികയും അങ്ങനെ അച്ഛൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമായി നമ്മുടെ സമുദായത്തിൽ വീണ്ടും അവതരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അർജുന ചെയ്തതെല്ലാം ഞാൻ ചെയ്യാം, പിന്നെ കുറച്ചുകൂടി ചെയ്യാമെന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഇങ്ങനെയല്ല മത്സരം വേണ്ടത്, ഈ പരീക്ഷ ഇങ്ങനെയല്ല വേണ്ടത്, നിന്റെ അച്ഛൻ ആരാണെന്ന് പറയണം എന്ന് ഉള്ള മറ്റൊരു ചോദ്യം, കുലീനതയുടെ ചോദ്യം ഉത്ഭവിക്കുന്നു. ഇത് നമ്മുടെ സമുദായത്തിൽ ഉത്ഭവിക്കുന്ന ചോദ്യം തന്നെയാണ്, മറ്റൊരു തരത്തിലാണ്. ഭാഷ ഉപയോഗിക്കുന്ന ഇതല്ല എന്ന് മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസം ചിലർക്ക് മാത്രമുള്ളതായി തീരുകയും വിദ്യാഭ്യാസം വിഭജിക്കപ്പെടുകയും സമുദായത്തിലെ ജനങ്ങൾ കുലീനന്മാരും കുലീനന്മാരല്ലാത്തവരും ആയിത്തീരുകയും തറവാട് എന്നുള്ള അസംബന്ധ പദം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. വലിയ തറവാട്ടിൽ ജനിച്ചവനാണ് എന്ന് പറയുന്നത് മനുഷ്യവംശത്തിന്റെ ചരിത്രം അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബെഡായിയാണ്. കാരണം എല്ലാവരും വളരെ നീണ്ട പഴക്കമുള്ളവരും വളരെ പഴയ കാലത്തെ മനുഷ്യരിൽ നിന്ന് ജനിച്ചു വന്നവരും ആയ ആളുകളായതുകൊണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സ്പീഷീസ്, ഒരു വർഗം, ഉപവർഗം മനുഷ്യവർഗത്തിൽ ഇല്ല. അതുകൊണ്ട് നമ്മളെല്ലാം വളരെ കുലീനന്മാരായ രഘുവംശത്തെക്കാളൊക്കെ പഴക്കമുള്ള ജന്മ വംശങ്ങളിൽ ജനിച്ചു വന്ന പഴയ കുരങ്ങു വർഗത്തിൽ നിന്ന് വന്ന മനുഷ്യരാണ്. അതുകൊണ്ട് കുലീനത എന്നുള്ള ഒരു അസംബന്ധ പദം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു. വിദ്യാഭ്യാസത്തിൽ കുലീനന്മാരുടെ വിദ്യാഭ്യാസവും കുലീനന്മാരുടെ അല്ലാത്ത വിദ്യാഭ്യാസവും തമ്മിൽ ഇപ്പോഴും വിഭജനമുണ്ട്. ഈ വിഭജനം നമ്മുടെ റിപ്പോർട്ടുകൾക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമായി തീരുന്നു. എന്താണ് പഠിക്കേണ്ടത്, ആരാണ് പഠിക്കേണ്ടത് എന്നുള്ള ചോദ്യം, ഇംഗ്ലീഷാണോ പഠിക്കേണ്ടത്, മലയാളമാണോ പഠിക്കേണ്ടത് എന്നുള്ള ചോദ്യം. അതുകൊണ്ട് ഇത്ര പരിമിതമായ ഒരു ചോദ്യം അല്ല, അതിന്റെ അധികാര മത്സരം, ഈ ഭൂമി ആരുടേതാണ് എന്ന് ചോദിക്കുന്ന മത്സരമുണ്ട്, ഈ ലോകം ആരുടേതാണ്, ജീവിതം ആരുടേതാണ് എന്ന് ചോദിക്കുന്ന ഒരു മത്സരം ഉണ്ട്. ഈ മത്സരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടില്ല അല്ലാതെ അല്ലെങ്കിൽ ഭൂമിയെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള തർക്കങ്ങളാണ് വിദ്യാഭ്യാസത്തെയും ഭാഷയെയും ഉപയോഗിക്കുന്ന തർക്കങ്ങളായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറഞ്ഞതായിട്ടൊന്നുമില്ല. ഇറ്റ് ഈസ് ഫോർ എ സോഷ്യൽ ഓർഡർ. പറസൽ പണ്ട് പറയുന്ന പോലെ എഡ്യൂക്കേഷൻ ഈസ് ഫോർ എ സോഷ്യൽ ഓർഡർ. ഈ ഓർഡർ, ഈ സമുദായ വ്യവസ്ഥയെ നാം നിർവചിക്കാത്തയിടത്തോളം, നാം അംഗീകരിക്കാത്തയിടത്തോളം കാലം ഒരു റിപ്പോർട്ടും അന്തിമമായിരിക്കുകയില്ല എന്ന് മാത്രമല്ല, ഒരു റിപ്പോർട്ട് കൂടുതൽ റിപ്പോർട്ടിനെ ഇടയാക്കി തീർക്കുകയും ചെയ്യും. ഇതാണ് ഒരു റെക്കറിംഗ് റിപ്പോർട്ടിംഗ് ആയി രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായും നാം ഇക്കാര്യത്തിൽ പതുക്കെയോ ഉറക്കയോ തീരുമാനമെടുക്കുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസം ഒരു സുനിശ്ചിതമായ വിദ്യാഭ്യാസ പദ്ധതി ആയിത്തീരൂ. നമ്മൾ പ്ലസ് ടുവിനെ പറ്റി പറയുന്നുണ്ട്, അതിന് ഇന്റർമീഡിയറ്റ് എന്നായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്. അതിന് പിന്നീട് പ്രീ യൂണിവേഴ്സിറ്റി എന്നും പ്രീ ഡിഗ്രി എന്നും പിന്നീട് പ്ലസ് ടു എന്നും പറയുന്നു. നാം വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കരുതുകയും ചെയ്യുന്നു. പത്തും രണ്ടും കൂട്ടിയാലാണ് പന്ത്രണ്ട് കിട്ടുക, എട്ടും നാലും കൂട്ടിയാലാണോ പന്ത്രണ്ട് കിട്ടുക എന്നുള്ളതാണ് തീർച്ചയായും വിദ്യാഭ്യാസ വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട ഘടകമായി തീരുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ കണ്ടന്റ് ഓഫ് എഡ്യൂക്കേഷൻ, ഇറ്റ് ഈസ് നോട്ട് എ എയിം ഓഫ് എഡ്യൂക്കേഷൻ, ഇറ്റ് ഈസ് ദ പർപ്പസ്, നോട്ട് ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ, ബട്ട് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അഡീഷൻ, അരിത്മെറ്റിക്. ഇങ്ങനെ കണക്കുകൾ കൊണ്ട് കബളിപ്പിച്ച് ജനങ്ങളെ നിലനിർത്താം എന്നും കണക്കുകൾ കൊണ്ട് പ്രസ്താവനകൾ ഉണ്ടാക്കിയിട്ട് ജീവിക്കാം എന്നുള്ളത് ആധുനിക രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ഒന്നാണ്. ഇതിങ്ങനെ നമുക്ക് മാറ്റി മാറ്റി പറയാം. ഇതൊരു തമാശയാണ്, ആളുകളെ മക്കാരാക്കുന്ന തമാശ ആണ്. കാരണം അവിടെ അതാ നായ പോകുന്നു, അതാ കളൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടും, എല്ലാവരും പിന്നാലെ പോടും.
കളരും കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം വളരെ ചെറിയ കാര്യങ്ങൾ, കാരണം മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ മനുഷ്യൻ കൂട്ടായി ജീവിക്കുകയും കൂട്ടായി ചിന്തിക്കുകയും കൂട്ടായി എതിർക്കുകയും കൂട്ടായി മരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിയാണ് എന്നുള്ളതും അതുപോലെ ഒരു വാസ്തവമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആനയോട്ടങ്ങൾ പോക്കറ്റടിക്കാനും മറ്റുള്ള ഏറ്റവും എളുപ്പമായ മാർഗം, തൃപ്പൂണിത്തുറ ഉത്സവം നടക്കുമ്പോൾ ആനയോട്ടം ഉണ്ടായി, ആന എടഞ്ഞു എന്ന് പറയുകയാണ് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം, അത് പോക്കറ്റടിക്കാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അപ്പൊ ജനങ്ങളെല്ലാവരും ഈ കളരെ പിടിക്കാനും ആനയെ പിടിക്കാനും ഒക്കെ ആയിട്ട് പോകും. ഇങ്ങനെ ഉള്ള വ്യാപാരത്തിനിടയില് മറ്റൊരു വ്യാപാരം നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് ആളുകൾ തിക്കും തിരക്കും പ്രാണരക്ഷാർത്ഥം ഓടിക്കൊണ്ടിരിക്കും. പ്രാണരക്ഷാർത്ഥം എന്ന് പറഞ്ഞാല് പ്ലസ് ടുവിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതിനാണ് പ്രാണരക്ഷ എന്ന് നമ്മളിപ്പോ പറയുന്നത്. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തിക്കും തിരക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പോക്കറ്റ് അടിച്ചു പോവുകയും ലക്ഷങ്ങൾ നഷ്ടപ്പെടുകയും നാം വീട്ടിൽ തന്നെ വിഷണ്ടരായിത്തീരുകയും മക്കളെ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യുന്നു. ഇല്ല, വല്ലാത്ത ബാലപ്രഭവത്തിനേക്കാൾ ഇല്ലാത്ത ബാലപ്രഭവം സുഖം താൻ, മക്കളുണ്ടായിരുന്നില്ലെങ്കിൽ എന്ത് സുഖം എന്ത് ലാഭം എന്നുള്ളൊരു ചിന്തയിലേക്ക് നാം എത്തിച്ചേരുന്നു എന്ന് പറയാം. ഇത് ഒരു വലിയ സംഭവമായിട്ട് ചിത്രീകരിക്കുകയും ഇത് അടിക്കാനായിട്ട് വലിയ അക്ഷരങ്ങൾ നമ്മുടെ പത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ പത്രങ്ങൾ വലിയ അക്ഷരം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിശയോക്തിക്ക് വേണ്ടിയിട്ടാണ് വെണ്ടയ്ക്ക ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം. ഒരു അതിശയോക്തി എന്നുള്ളത് ഈ കവിതയിലെ ഭാഷാഭൂഷണത്തിൽ പറയുന്ന ഒരു സാധനമല്ല, മറിച്ച് സമുദായത്തിൽ പറയുന്ന ഒരു സാധനമാണ് ശയനം എന്നുള്ളത്, സൂപ്പർലേറ്റീവ് എന്നുള്ളത്. മനുഷ്യവർഗത്തെയും ആശയത്തെയും സംഭവങ്ങളെയും വേർതിരിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് അതിശയനം ഉപയോഗിക്കുമ്പോഴ് എപ്പോഴും ഒരു വ്യക്തിയെയോ ഒരാശയത്തെയോ നാം സാധാരണയിൽ ഉയർത്തിക്കാട്ടാൻ ഉപയോഗിക്കുന്നു. ചിത്രകാരന്മാർക്കറിയാം, ഒരു വലിയ ആളെ കണ്ടാൽ, ഒരു വലിയ പ്രതിമ കണ്ടാൽ നമസ്കരിക്കാൻ തോന്നും. അങ്ങനെയാണ്, ചെറിയ പ്രതിമ കണ്ടാൽ അത്ര തോന്നില്ല. അതുകൊണ്ട് ഒരു മഹാബലേശ്വര പ്രതിമ, വലിയൊരു തീവണ്ടിയിൽ മുഴുവനായിട്ട് കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു കൽപ്രതിമ കണ്ടാല് ഇത് നമസ്കരിക്കാതെ പറ്റില്ല. കാലിന്റെ അടിയിൽ ചെന്ന് കാൽക്കൽ ചെന്ന് നിൽക്കുമ്പോഴും നമ്മൾ വളരെ ചെറിയ ഒരാളായിത്തീരുന്നു എന്നുള്ളത്. കല്ലുകൊണ്ടുള്ള ഒരു കൺകെട്ട, കൽക്കെട്ടല്ല കൺകെട്ട് തന്നെയാണ്. ഇങ്ങനെ കല്ലുകൊണ്ട് കൺകെട്ടുണ്ടാക്കിയാൽ, അതായത് ഒരു ശില്പം വലിയ ശില്പമായാൽ അതിന്റെ താഴെ നാം ചെറുതായിത്തീരുന്നുവെന്നും, ഒരു വീട് വലുതായാൽ അതിൽ അന്തേവാസികൾ ചെറുതായിത്തീരുന്നു എന്നുള്ളതും ആർക്കിടെക്ചറിന്റെ ഒരു തമാശയാണ് എന്ന് പറയാം. നിങ്ങളുടെ റൂഫ് വളരെ ഉയരെയാണെങ്കിൽ അതിന്റെ അകത്ത് ചെറിയ ആളുകളായിട്ട് നിങ്ങൾ തോന്നും എന്നുള്ളത് ആർക്കിടെക്ചറിന്റെ ഒരു തമാശ ആണ്. ചെറിയ വീട്ടിലാണെങ്കിൽ നീണ്ടു കയറുമ്പോൾ ആ വീട് നമുക്കുള്ളതും വലിയ വീടാവുമ്പോൾ നമ്മൾ വീടിനുള്ളതും ആയിത്തീരുന്നു. അത് മാർക്സ് പറയുന്ന യന്ത്രം നമുക്കുള്ളതാണോ നമ്മൾ യന്ത്രത്തിനുള്ളതാണോ എന്ന പോലെയുള്ള ചോദ്യം. ഒരു വീട് വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് അന്തേവാസികളുടെ കർത്തവ്യം എന്നുള്ള ബോധ്യത്തിലേക്ക് ഒരു വീട് നമ്മെ എത്തിക്കുക എന്നുള്ളതാണ് ആധുനിക വാസ്തുവിദ്യയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇങ്ങനെ ഒരു വലിയ സ്ട്രക്ചറിന്റെ ഭാഗമായി തീരും. അതുകൊണ്ട് ഇത്തരം വെണ്ടകകൾ, ഇത്തരം അതിശയങ്ങൾ പത്രങ്ങളിൽ നിറയുകയും ഈ അതിശയങ്ങളിൽ നാം ഭ്രമിക്കുകയും ഇതൊരു സംഭവമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇല്യൂസറി ആയിട്ടുള്ള വ്യാജമായിട്ടുള്ള സംഭവങ്ങൾ, ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടാക്കുവാൻ വാസ്തവത്തിൽ മീഡിയയ്ക്ക് കഴിയും എന്നുള്ളതും, ജനങ്ങൾക്ക് കഴിയും എന്നുള്ളതും, ഒരു മന്ദരയ്ക്കോ അതുപോലുള്ള ആളുകൾക്കോ കഴിയും എന്നുള്ളത് പത്രപ്രവർത്തനത്തിന്റെ പഴയ ചരിത്രമാണ്. മന്ദരയാണിത് പണ്ട് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്, ഇപ്പൊ പത്രക്കാരാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. പത്രക്കാർക്ക് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാക്കാനും സംഭവം വിനിമയം ചെയ്യാനും ആളുകളുടെ ശ്രദ്ധയാകർഷിക്കാനും എന്താണ് മന്ദര പറയുന്നത് എന്ന് ശ്രദ്ധിച്ചു കേൾക്കുവാനുമുള്ള താല്പര്യം ഉണ്ടായിരിക്കുന്നു. രഹസ്യം കൈമുറുക്കി പിടിച്ചാൽ കൈൻ്റെ അകത്ത് എന്താണ് എന്നുള്ള അന്വേഷണം ഉണ്ടാവും, അതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കൈ മലർത്തി പിടിക്കരുത് എന്നാണ് പറയാനുള്ളത്. കൈ പിടിച്ചാൽ എപ്പോഴും ഈ രഹസ്യം അന്വേഷിച്ച ആളുകൾ പിന്നാലെ തന്നെ വരും. എന്താണ് ഇതിന്റെ അകത്തുള്ളത്, എന്താണ് ഇതിന്റെ, ഒറ്റയാണോ ഇരട്ടയാണോ, ഒറ്റയാണോ ഇരട്ടയാണോ എന്നുള്ള ചോദ്യം. ഈ ഒറ്റയിരട്ടയും കളിക്കലാണ് വാസ്തവത്തിൽ പത്രപ്രവർത്തനം എന്ന് സാമാന്യമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അതിശയങ്ങൾ കൊണ്ട്, വെണ്ടയ്ക്കകൾ കൊണ്ട് നിറഞ്ഞ ഒരു സമുദായത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതൊരു പ്രായോഗികമായിട്ടുള്ള, അതായത് കമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കാം, പരസ്യത്തിൽ ഉപയോഗിക്കാം. അതായത് നിങ്ങളുടെ വിവാഹത്തിന് ഇനി 7 ദിവസമേ ഉള്ളൂ എങ്കിൽ 7 ദിവസം കൊണ്ട് ചർമ്മം വെളുപ്പിക്കുന്ന ഒരു ഔഷധമുണ്ട് എന്ന് പറയുന്നത് ഇതുപോലെ അതിശയോക്തിയാണ്. എല്ലാ പരസ്യത്തിലും ഉപയോഗിക്കുന്നത് എത്ര ദിവസം ഉണ്ട് വിവാഹത്തിന്, അടുത്ത തിങ്കളാഴ്ചയാണ് വിവാഹം എന്ന് പറഞ്ഞാൽ മതിയല്ലോ, 6 ദിവസം മതിയല്ലോ ചർമ്മം വെളുപ്പിക്കാൻ എന്നുള്ളത്. അതായത് ഇതിന്റെ തിരക്ക് അതാണ് നമ്മുടെ ജീവിതത്തിന്റെ തിരക്ക്. വിവാഹം വളരെ അടുത്തിരിക്കുന്നു എന്നുള്ളതും മരുന്ന് വളരെ പതുക്കെ പോകുന്നു എന്നുള്ളതിനെ മുറിച്ചു കടന്നുകൊണ്ട് ഒരു മരുന്ന് രംഗത്ത് വരികയും നിങ്ങളെ വളരെ വേഗം ഒരു പുതിയ വർഗത്തിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്യുന്ന ഔഷധമുണ്ട്. ഇത് മറ്റൊരു അതിശയനമാണ്. ഇത്തരത്തിലുള്ള പ്രൊജക്ഷൻസ്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിൽ ആണ് നാം വാസ്തവത്തിൽ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള, വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ലോകം ആണ്. അതുകൊണ്ട്
വലുതാകാൻ ഉദ്ദേശിക്കുന്ന ആളുകള് വ്യാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യവസായം. ഇന്നത്തെ വ്യാപനത്തിന്റെ പ്രധാന ലക്ഷ്യം ഒരു മൾട്ടി നാഷണൽ ആയിത്തീരുക എന്നുള്ളതാണ്. മൾട്ടി നാഷണൽ ആയിത്തീരുക എന്നുള്ളതായിരുന്നു അലക്സാണ്ടറുടെയും ലക്ഷ്യം. ഒരു മൾട്ടി നാഷണൽ രാജാവ്, ഒരുപാട് രാജ്യങ്ങളുടെ രാജാവ്. അതുകൊണ്ടാണ് അദ്ദേഹം കുതിരയെ ഇണക്കിയത്. ഇതാണ് കുതിര ശല്യപ്പെടുത്തുന്നതിന്റെ നേടുകൊണ്ടാണ് എന്നും, കുതിരയെ ഇണക്കാമെന്നും, കുതിരയെ ഇണക്കിയാൽ നാട് മുഴുവൻ കുതിര കയറാം എന്നും മനസ്സിലാക്കിയ വളരെ വേഗമുള്ള ഒരു കുതിരപ്പുറത്ത് സ്പീഡ് എന്നുള്ളത് ആധുനിക പരിഷ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ്. നാട് മുഴുവൻ പിടിച്ചെടുക്കുക എന്നത് ഇറ്റ് ഇസ് എൻ എക്സ്പാൻഡിങ് അല്ലെങ്കിൽ വികസന സംസ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. അതിനാണ് നമ്മൾ വികസന സംസ്കാരം എന്ന് പറയാം. അത് പെർ ക്യാപിറ്റ ഇൻകം ആകാം, വീട്ടിലുള്ള ഫ്രിഡ്ജിന്റെ എണ്ണമാകാം. വീട്ടിൽ എന്തുകൊണ്ട് ടി വി ഒരു ദിക്കിലിരുന്ന് ടി വിയുടെ അടുത്ത് പോയിരുന്ന് ടി വി കാണാൻ കഴിയും, എന്തുകൊണ്ട് ടി വിക്ക് നമ്മൾ എടുത്തു വന്നുകൂടാ, എല്ലാ മുറിയിലും എന്തുകൊണ്ട് ടി വി ആയിക്കൂടാ എന്നുള്ള ചിന്ത വരുമ്പോൾ അത് മറ്റൊരു തരത്തിലുള്ള വികസനം ആയിത്തീരുന്നു. ഇത്തരത്തിൽ പലതരത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് എക്സ്പാൻസീവ് എന്ന് പറയുന്ന ഒരു നാഗരികതയിലാണ് വാസ്തവത്തിൽ നാം ഉള്ളത്. അതുകൊണ്ട് നാം കൈനീട്ടിയിട്ട് ലോകത്തെ മുഴുവൻ പിടിച്ചെടുക്കുവാനും പിടിച്ചടക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇന്നുണ്ട്. ഇങ്ങനെ പിടിച്ചാൽ മുഴുവൻ കിട്ടില്ല. ഹൗ ടു ബി എ മൾട്ടി നാഷണൽ ഇൻഡസ്ട്രിയലിസ്റ്റ്. അതുകൊണ്ട് വ്യവസായം പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമായി തീരുകയും രാഷ്ട്രീയം അപ്രധാനമായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അതായത് പൊളിറ്റിക്കൽ പവർ ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ കമേഴ്സ്യൽ പവർ എന്ന് പറയും. പല കാലത്തും അങ്ങനെ ഉണ്ടാവാം. ചിലപ്പോൾ ചില കാലത്ത് പൊളിറ്റിക്കൽ പവർ വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ റിലീജിയസ് പവർ. സാധാരണ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മതത്തിനായിരിക്കും ശക്തി, പള്ളിക്കായിരിക്കും ശക്തി, അല്ലെങ്കിൽ പുരോഹിതന്മാർക്കായിരിക്കും ശക്തി. ഇന്ന് ആ ശക്തി വന്നിട്ടുള്ളത് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തിയായി വ്യവസായ സ്ഥാപനങ്ങൾ വരികയും ലോകം മുഴുവൻ വ്യവസായമാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിത്തീരുകയും വ്യവസായത്തിന്റെ ഭാഗമായി തീരുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള ബോധം നമ്മൾ ഉണ്ടായിത്തീരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം നമ്മെ വ്യവസായത്തിനായി എക്വിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജനവർഗമായി മാറുന്നു. എങ്ങനെയാണ് ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഭാഗമാകുക? ഹൗ ടു സെൽ വൺ സെൽഫ് എന്നുള്ളത്. എങ്ങനെയാണ് വിൽക്കുക? എങ്ങനെയാണ് അവസാനം നമ്മെ തന്നെ വിൽക്കുക എന്നുള്ള ചോദ്യം. അവസാനമായിട്ട് വിൽക്കാനുള്ളത് നമുക്ക് നമ്മെ തന്നെയാണ്. അതുകൊണ്ട് വിൽക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ട്രാൻസാക്ഷൻ ആയിത്തീരുക, പ്രധാനപ്പെട്ട വ്യാപനമായിത്തീരുക. ഇങ്ങനെ വരുമ്പോൾ സെയിലബിലിറ്റി എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണമായിത്തീരുകയും സെയിലബിളായി തീരുക, വിൽക്കപ്പെടുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി മാറുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസവും ഇത്തരത്തില് എങ്ങനെയാണ് നമ്മളെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുക? നമ്മുടെ ഭാവി എന്ന് പറയുന്ന പഞ്ചവത്സര പദ്ധതിയുടെ ഒക്കെ ലക്ഷ്യം നമ്മളൊരു അമേരിക്കയായി തീരുക എന്നുള്ളതാണ്. അങ്ങനെയാണ് സാധാരണ നമ്മൾ പറയുക. ഭാവി എന്ന് പറയുന്നത് ഒരു കാലത്തിന്റെ പേരല്ല, മറിച്ച് അകലെയുള്ള ഒരു രാജ്യത്തിന്റെ പേരാണ് എന്ന് പറയാറുണ്ട്. അതാണ് ഈ പ്ലാനിങ്ങിനെ പറ്റി പറയുമ്പോൾ ഭാവി എന്നുള്ളത് വാസ്തവത്തിൽ ഒരു കാലത്തിന്റെ അല്ലെങ്കിൽ 2015 2500 ഒന്നും പേരല്ല, മറിച്ച് ഭാവി എന്നുള്ളത് വളരെ അകലെയുള്ള ഒരു രാജ്യത്തിന്റെ, അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം, വെസ്റ്റ് ജർമ്മനി എന്ന് പറയുന്ന ഒരു രാജ്യം, അല്ലെങ്കിൽ ജപ്പാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, ഇതുപോലുള്ള രാജ്യത്തിന്റെ പേരാണ്. എങ്ങനെയാണ് നമ്മൾ അതുപോലെ ആയിത്തീരുക? അങ്ങനെ ആയിത്തീരുമ്പോൾ നാം ഭാവിയിൽ എത്തിച്ചേരുന്നു എന്നുള്ള ഒരു ബോധമാണ്. ഇങ്ങനെ സ്വർഗരാജ്യം അവിടെയല്ല, സ്വർഗരാജ്യം നിന്നിലാകുന്നു എന്ന് പറയുന്ന മണ്ടന്മാരും ഇതിനകത്തുണ്ടാവും. അങ്ങനെയാണ് സ്വർഗരാജ്യം നിന്നിലാകുന്നു എന്ന് പറയുന്നവരെ തൂക്കുരിശിലിടും. അങ്ങനെയാണ് നിന്റെ രാജ്യം വരണം എന്ന് പറയുന്നവരെയും ഇങ്ങോട്ട് വരണ്ട, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയുന്നുണ്ട്. അമേരിക്കയിലേക്ക് പോകുന്ന യോഗ്യന്മാരും പോകാൻ കഴിയാത്തവർ നിർഭാഗ്യവാന്മാരും ആയി തീരുന്നൊരവസ്ഥ അതാണ്. കയറ്റിയക്കപ്പെടുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ എന്ന് മാത്രം പറഞ്ഞുകൂടെ ആ കുട്ടികളുടെ പ്രധാനപ്പെട്ട ജീവിത ലക്ഷ്യമായി തീരുന്നു. ഒരു എക്സ്പോർട്ട് മനുഷ്യൻ ഒരു എക്സ്പോർട്ട് കമോഡിറ്റി ആയി തീരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ തീർച്ചയായിട്ടും എക്സ്പോർട്ട് കമോഡിറ്റീസ് ആണ്. ആരെയാണ് വിദേശത്ത് ആവശ്യമുള്ളത്? അത്തരത്തിലുള്ള കുട്ടികളെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി രൂപാന്തരപ്പെടുന്നത്. അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക. ഇങ്ങനെ കയറ്റി അയക്കാനായിട്ട് ഒരുപാട് പച്ചക്കറി ഓടി ഉണ്ടാകുന്നുണ്ടെങ്കിലും കുറച്ച് പച്ചക്കറി മാത്രമേ ഖത്തറിലേക്കും സൗദിയിലേക്കും ഒക്കെ കയറ്റി അയക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ വഴുതനങ്ങ എല്ലാം വളരെ വിഷമിച്ചിരിക്കുകയും കയറ്റി അയക്കപ്പെടുന്ന വഴുതനങ്ങയോർക്ക് വളരെ വിഷാദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് ഇങ്ങനെ കയറ്റി അയക്കപ്പെടുവാൻ ഭാഗ്യമുണ്ടാകുന്ന വഴുതനങ്ങയായി വെള്ളരിക്കയായി ഇളവനായി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. തീർച്ചയായും കുട്ടികളുടെയും സമയം വിമാനത്തിൽ കയറുക, അങ്ങോട്ട് പറക്കാൻ കഴിയും, അവിടെ പോയിട്ട് അവരുടെ ചട്ടിയിൽ കിടന്ന് വെന്ത് നീറാൻ കഴിയും എന്നുള്ളത് ഒരു കുട്ടിയുടെ പരമമായ ജീവിത ലക്ഷ്യമായി തീരുന്നുണ്ട്. അപ്പൊ ബേസിക്കലി വി ആർ എക്വിപ്ഡ് ടു ബി എൻ എക്സ്പോർട്ട് കമോഡിറ്റി.
കൈകാര്യപ്പെടുക എന്നുള്ള സൗഭാഗ്യം. ഒന്നും ഇരിക്കപ്പുറതില്ലായ്മ എന്ന് പറയും. അങ്ങനെ ഇരിക്കപ്പുറതില്ലായ്മ നമ്മുടെ സംസ്കാരത്തിന്റെ സാമാന്യ സ്വഭാവമായി തീരുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ അതിനു വേണ്ടിയിട്ടാണ് കുട്ടികളെ ഇത് എങ്ങ എവിടെ പോയാലാണ് പുറത്തേക്ക് പോകാൻ കഴിയുക, എവരുടെയാണ് എക്സിറ്റ് എന്നുള്ളത്, പുറത്തേക്ക് കിടക്കാനുള്ള വഴി ഏതാണ് എന്ന് നോക്കിക്കൊണ്ട്, എക്സിറ്റ് പോയിന്റ് ഏതാണെന്ന് നോക്കിക്കൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഒരുപാട് വിദ്യാഭ്യാസം തോന്നുന്ന വിഷമം കൊണ്ട് പറയാണ്, കുട്ടികളൊക്കെ ഒരുപാട് പഠിക്കുന്നു, ഇംഗ്ലീഷ് പഠിച്ച് മെനക്കെട്ട് പഠിക്കുന്നു. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാകുമ്പോൾ വിഷമിച്ചിട്ടുള്ള മലയാള അധ്യാപകർ ഭാഷയോടുള്ള സ്നേഹം കൊണ്ടല്ല ലവണത്തോടുള്ള സ്നേഹം കൊണ്ട് വിഷമിക്കുന്ന മലയാളം ഒരു കാലത്ത് നിർത്തരുത്. മലയാളം ചില ഇംഗ്ലീഷിനേക്കാൾ എത്രയോ പഴക്കമുള്ള ഭാഷയാണ് മലയാളം എന്നെല്ലാം കൊണ്ട് ശരിയായ അനാവശ്യങ്ങൾ പറയുകയും അവരെ ഇംഗ്ലീഷ് പഠിക്കുന്നതിനെ എതിർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക, കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുകയും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുകയും ഇങ്ങനെ അലഞ്ഞടക്കുകയും ചെയ്യുമ്പോഴാണ് ഞങ്ങൾ പറയുന്ന കരിപ്പൂർ വിമാനത്താവളത്തിലെ ബോർഡെല്ലാം മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നത്. കാരണം ഇംഗ്ലീഷ് പഠിച്ച ആരെ അവർക്ക് ആവശ്യമില്ല. കാരണം ഇംഗ്ലീഷ് പഠിച്ച ഒരുപാട് പേര് ലോകത്തിൽ മുഴുവൻ ഇവരെല്ലാം ആവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ കഴിയാത്തവരും മലയാളം അറിയുന്നവരും അതുകൊണ്ട് മലയാളം മാത്രം അറിയുന്നവരും അതുകൊണ്ട് സത്യസന്ധമായി തൊഴിൽ ചെയ്യാൻ അറിയുന്നവരുമായ ആളുകളെ മാത്രമേ ഗൾഫിലേക്ക് ആവശ്യമുള്ളൂ. ഇവിടുത്തെ മലയാള അധ്യാപകർ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ വിമാനത്താവളങ്ങളിൽ ബോർഡുകളെല്ലാം മലയാളത്തിലായി തീർന്നു. അപ്പോഴും സർക്കാർ ഉത്തരവുകൾ ഇംഗ്ലീഷിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഇതിന്റെ ആരെയാണ് ആവശ്യം, എന്താണ് ആവശ്യം. കമ്മീഷനുകൾ വീണ്ടും വയ്ക്കുന്നുണ്ട്, ഔദ്യോഗിക ഭാഷാ കമ്മീഷനുകൾ വീണ്ടും വീണ്ടും വരികയും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ്. തദ്ദേശ സ്വയം ഭരണത്തിന് തീർച്ചയായിട്ടും മലയാളം വേണം, കാരണം തദ്ദേശീയർക്ക് മലയാളം അല്ലാതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റലായിട്ട് നമ്മുടെ ഭാഷകളിൽ രൂപാന്തരം വന്നുകൊണ്ടിരിക്കെ ആരും പറയാതെ ആരോടും ചോദിക്കാതെ മലയാളം അറിയാത്തവനാണ് കയറ്റി അയക്കപ്പെടുവാൻ അർഹൻ എന്നുള്ള ഇവിടുത്തെ തച്ചൻ, ഇവിടുത്തെ പെരുതേരി എന്ന് പറയുന്ന കൽപ്പണിക്കാരൻ, ഇവിടുത്തെ തൊഴിലാളി, ഇവിടുത്തെ പ്ലംബർ, ഇംഗ്ലീഷ് അറിയാത്തവൻ, ഇംഗ്ലീഷിൽ വായിക്കാനോ ഉച്ചരിക്കാനോ കഴിയാത്തവനെയാണ് അന്യരാജ്യങ്ങളിൽ ആവശ്യമെന്ന് വരുമ്പോൾ അവർക്കറിയാവുന്ന ഭാഷ ഒരു സാർവലൗകിക ഭാഷയായി തീരുന്നു, വിശപ്പിന്റെ ഭാഷ എന്ന് വേണമെങ്കിൽ അതിന് പറയാം. ഇതുമാണ് വിദ്യാഭ്യാസത്തിന് വരുന്ന ഒരു വൈപരീത്യം, വിദ്യാഭ്യാസത്തിന് വരുന്ന ഒരു വലിയ തകരാറ്. അതിലെ മാർക്ക് ഇടുന്നത് എന്തിനാണ് എന്ന് ആർക്കും അറിയില്ല. ഐ ക്യുവിനുണ്ടെങ്കിൽ കുഴപ്പം, വലിയ മിടുക്കന്മാരായിട്ടുള്ള മനഃശാസ്ത്രജ്ഞന്മാർ പട്ടാളത്തിൽ മാത്രമേ അവരുടെ വിളയാട്ടം ഉണ്ടായിരുന്നുള്ളൂ പണ്ടുകാലത്ത്. പട്ടാളത്തിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ സെലക്ഷൻ ബോർഡിൽ പിന്നിലായിട്ടൊരു ഒരു സൈക്കോളജിസ്റ്റ് ഇരിക്കും. ഇവൻ വെടിയുണ്ട ഏറ്റാൽ മരിക്കോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പിന്നിലുള്ള ധൈര്യം വളർക്കാനായി. ഇന്ന് അത് കുറെ കൂടി വളർന്നിട്ട് ഐ ക്യു ടെസ്റ്റ് ചെയ്യാനുള്ള വഴി കണ്ടുപിടിക്കുകയും ഒരു മനുഷ്യന്റെ ബുദ്ധി എത്രയാണ് എന്നളക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചോദിക്കപ്പെടാതെ ഒരു കാര്യം, എന്താണ് ഈ അളക്കുന്നത് എന്നാണ്. അങ്ങനെയാണ് നാഴി പാൽ അളന്നു തരുമ്പോ അളന്നത് പാല് തന്നെയാണോ എന്നാരും ചോദിക്കുന്നില്ല, നാഴി അളന്നോ ഉരി അളന്നോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെയാണ് വിഷമം. നാഴി പാൽ അളന്നു കൊടുക്കുമ്പോൾ അളന്നത് പാലാണോ എന്നാരും ചോദിക്കാതെ അളന്നത് അളവിൽ കുറവ് വരുത്തിയിട്ടുണ്ടോ എന്ന് മാത്രമേ ചോദിക്കുന്നു. അളവിൽ കുറവൊന്നും വരുത്തിയില്ല, നാഴിക്ക് നാനാഴി വേണമെങ്കിൽ അളന്ന് തരും. ഇത് പാലല്ല വെള്ളമായിരിക്കും എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഒരു ഐ ക്യുവില് വാട്ട് ഈസ് ടെസ്റ്റ് എന്നുള്ള ചോദ്യം പിന്നെയും അവശേഷിക്കുന്നു. പലപ്പോഴും ചില ആളുകൾക്ക് വേണ്ടത് ഒബീഡിയൻസ് ആയിരിക്കും, ചിലർക്ക് വേണ്ടത് പെർസിവിയറൻസ് ആയിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നാം ടെസ്റ്റ് ചെയ്തെടുക്കുകയും പരീക്ഷകളെല്ലാം പലപ്പോഴും വളരെ ബാഹ്യമായ എന്ന് വെച്ചാൽ അപ്രസക്തമായ കാര്യങ്ങൾ അളക്കുവാനുള്ള അളവുകോലായി തീരുകയും ചെയ്യുന്നു. ഇത് ഒരു അനോമലിയാണ്, ഇതൊരു വലിയ ജീവിതത്തിന്റെ വലിയ പൊരുത്തക്കേടാണ്. ഇവിടെ എന്ത് വേണമോ അതല്ല നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ വലിയ പൊരുത്തക്കേട് ആയിത്തീരും. ഇതിനെ മാറ്റി തീർക്കാൻ ഗാന്ധിജി ശ്രമിച്ചിരുന്നു, മോണ്ടിസോറി വിദ്യാഭ്യാസം അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു, പെസ്റ്റലോസി ശ്രമിച്ചിരുന്നു. ഒരുപാട് വിദ്യാഭ്യാസ വിദഗ്ധന്മാര് ഇതിനെ ജീവിതവുമായി ബന്ധപ്പെടുത്താനും ലേണിംഗ് പ്രോസസ്സുമായിട്ട് കൂട്ടിച്ചേർക്കാനും ശ്രമിച്ചിരുന്നു. പക്ഷെ അവരെല്ലാം ദേ ആർ പ്രീ ഓക്യുപൈഡ് വിത്ത് ദ സോഷ്യൽ ഓർഡർ. വരാനിരിക്കുന്ന സമുദായത്തിൽ ആരാണ് ഈ ഭൂമിയുടെ ഉടമ എന്ന ചോദ്യമാണ് ഇപ്പൊ ഗാന്ധിയൻ വിദ്യാഭ്യാസത്തിന് വളരെ ദൂരെ വടക്ക് പാലക്കാട്ട് ഇതുപോലെയോ ഇതിനേക്കാൾ വലിയ ഇന്നലത്തെ ടി വി പരിപാടിയിൽ ഉണ്ടായിരുന്ന വായനശാലയെ കുറിച്ച്, കെ പി കേശവേനോന്റെ ജന്മനാട്, അവിടെ വലിയൊരു വായനശാലയുണ്ട്, കോമ്പുകുട്ടി മേനോന്റെ വായനശാല. ആ വായനശാല ഇവിടെ പരിസരത്ത് വളരെ പ്രായം ചെന്ന ഒരാൾ ഇപ്പോഴുണ്ടെന്നാണ് എന്റെ വിചാരം. അദ്ദേഹത്തിന്റെ പേര് ഭീമൻ നായർ എന്നാണ്, ചെറിയൊരു മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. ഭീമൻ നായർ പഠിച്ച സേവാഗ്രാമിലാണ്, സേവാഗ്രാമിൽ ഗാന്ധിജിയുടെ ആശ്രമത്തിലാണ് ഭീമൻ നായർ പഠിച്ചത്.
ഇവിടുന്ന് വണ്ടി കയറിയിട്ട് 90 ഇപ്പോൾ അദ്ദേഹം ഞാൻ ഇതിനിടയിൽ കണ്ടിരുന്നു 90 വയസ്സിനപ്പുറമുണ്ടാവും, ഓടി നടക്കും, അങ്ങനെയാണ് പഞ്ഞടക്കുന്ന ഒരാളാണ്, കിടപ്പൊന്നുമല്ല. ആ സേവഗ്രാമിൽ പോയിട്ട് വാർത്തയിൽ ഇറങ്ങി സേവഗ്രാമിലേക്ക് ചെന്ന് തന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു സ്ത്രീ, ഞങ്ങളെ പാടെ കൊണ്ട് പെണ്ണുങ്ങൾ എന്നാ പറയാം, ഒരു പെണ്ണുങ്ങൾ വന്നു, നമ്മള് തെക്കുന്ന വരുന്നല്ലേ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ആളെ പരിചയപ്പെട്ടു, അവിടെ ഇരുത്തി, വേറൊന്നും ചോദിച്ചില്ല, കാൽമുഖം കഴുകി വരാൻ പറഞ്ഞു, ഭക്ഷണം കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി എന്താ ചെയ്യുക, ഇനി നമുക്ക് പഠിപ്പ് തുടങ്ങുക, അല്ല രാവിലെ ഇവിടുന്ന് പോകുന്നതാണ്, പാലക്കാട്ട് പോകുന്നതാണ്, ഇനി പഠിപ്പ് തുടങ്ങുക, ആരാ പഠിപ്പിക്കുക, എവിടെയാ പഠിക്കേണ്ടത്, അതൊക്കെ ഇവിടെ തന്നെയാണ്, അടുക്കളയിൽ തന്നെയാണ് പഠിപ്പ്. കുറച്ച് കഴിഞ്ഞപ്പോ അവരകത്തേക്ക് പോയി തിരിച്ചു വന്നു. ഈ അടിച്ചു വരാനും ചോറ് വിളമ്പാനും ഒക്കെ വന്ന ആ പെണ്ണുങ്ങൾ തന്നെയാണ് പഠിപ്പിക്കാൻ വരുന്നത്. ഇവര് ഇയാള് അമ്പരം നിൽക്കാൻ കുറച്ച് മറ്റുള്ളവരുണ്ട്. ടി ടി സി ട്രെയിനിങ് അതാണ്, കാലത്തെച്ച് പാസ്സായിട്ടുള്ള അധ്യാപക പരിശീലന കോഴ്സാണ്, ഇങ്ങനെയല്ല ഇതെന്ന് പറഞ്ഞിരുന്നതെന്ന് അറിയാലോ. അവര് ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നു. പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ഇവരുടെ പേരാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാക്കളിൽ ഒരാളായ ആശാദേവി ആര്യനായകമായിരുന്നു അത് എന്ന്. അപ്പൊ ആശാദേവി ആര്യനായകത്തിന് പായും കുടവും കുടയും നെയ്യും പിന്നെ പല കൈവേലകൾ ചെയ്യും, മുറ്റം തൂക്കാൻ അറിയാം, പാത്രം കഴുകാൻ അറിയാം, വിദ്യാഭ്യാസ പദ്ധതികൾ ഉണ്ടാക്കാൻ അറിയാം. നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടാക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടാക്കാൻ മാത്രമേ അറിയൂ. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയും മറ്റു പദ്ധതികളും തമ്മിലുള്ള വ്യത്യാസം. അതാണ് മുറ്റം തൂക്കാനും പാത്രം കഴുകാനും അരി വയ്ക്കാനും വിളമ്പാനും ഒക്കെ അറിയുന്ന ഒരാൾ കൂടി വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടാക്കുമ്പോൾ അത് വേറൊരു വിദ്യാഭ്യാസ പദ്ധതിയായി തീരും. ഇങ്ങനെ ഒന്നും ഉണ്ടാകുമെന്നാണ് ഗാന്ധി കരുതിയത്. നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി ഈ ലോകം ആർക്കുള്ളതാണ് എന്നും നാം അവർക്ക് വിളമ്പിക്കൊടുക്കേണ്ടതാണ് എന്താണ് എന്നും ഉള്ള ഒരു സാമാന്യ ബോധത്തെല്ലാം ഉണ്ടായിത്തീരുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു വിദ്യാർത്ഥിയും ഒറ്റപ്പെട്ടുകൂടാ എന്നും ഓരോ പുൽക്കൊടിക്കും ലോകത്തിന് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ട് എന്നുമുള്ള സർവോദയ സിദ്ധാന്തം, അൺടു ദിസ് ലാസ്റ്റ് എന്നുള്ള റസ്കിന്റെ സിദ്ധാന്തം ഗാന്ധിജിയെ സ്വാധീനിച്ച പല ബ്രിട്ടീഷ് ചിന്തകന്മാരിൽ ഒരാള് റസ്കിൻ എന്ന ബ്രിട്ടീഷ് എസ്സേയിസ്റ്റ് ആയിരുന്നു എന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. അൺടു ദിസ് ലാസ്റ്റ് എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രബന്ധം വായിച്ചിട്ടാണ് ഗാന്ധി സർവോദയം എന്നുള്ള വാക്കുണ്ടാക്കിയത്. അതിന്റെ തർജ്ജമയാണ് സർവോദയം, ഗാന്ധിജിയുടെ ഒന്നും അല്ല, ഇറ്റ് ഈസ് നോട്ട് ഇന്ത്യൻ അറ്റ് ഓൾ ആണ്. ഗാന്ധിജി ഇടയ്ക്കിടയ്ക്ക് അയർലൻഡിൽ നിന്ന് വന്ന ഓട്സ് കഴിച്ചിരുന്നു. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പോക്കറ്റ് വാച്ച് പോക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അരയിൽ കെട്ടിക്കൊണ്ട് നടന്നിരുന്നു ആണ്, അദ്ദേഹത്തിന് പോക്കറ്റില്ലാത്തതുകൊണ്ട് അരയിൽ കെട്ടിയാണ് നടന്നിരുന്നത്. അതിന്റെ കൂട്ടത്തില് അദ്ദേഹം ഇതും ചെയ്തു, വിദ്യാഭ്യാസ പദ്ധതിയെ കുറിച്ചുള്ള ആശയങ്ങൾ, സർവോദയത്തെ കുറിച്ചുള്ള ആശയം സ്വീകരിച്ചത് ഒരു ബ്രിട്ടീഷ് അധ്യാപകനിൽ നിന്ന് ആയിരുന്നു. അപ്പൊ ഈ സർവോദയം എന്നതിന്റെ സാമാന്യമായ അർത്ഥം ഈ ലോകം 51% എന്നാണ്, ഈ ലോകം 100% എന്നാണ്. ഈ അർത്ഥത്തിലാണ് വിനോബാവ് പിന്നീട് സ്വരാജ്യ ശാസ്ത്ര എന്നുള്ള പുസ്തകം എഴുതുന്നത്. 51% ജനാധിപത്യം ജനാധിപത്യമല്ല എന്നും 100% പാർട്ടിസിപ്പേഷനുള്ള ഒരു സമുദായം മാത്രമേ വാസ്തവത്തിൽ ജനാധിപത്യ സമുദായമായി തീരുന്നുള്ളൂ എന്നും ഉള്ള ഒരാശയം, വാസ്തവത്തിൽ ജനാധിപത്യം മറന്നുപോയ ഒരാശയം ഇന്ന് നാം വീണ്ടും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഓരോ മനുഷ്യനും ലോകത്തിന് നൽകാനുള്ള ഓരോ സംഭാവനയുണ്ട്, ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ആൻഡ് ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നെസസിറ്റി എന്ന് മാർക്സ് നിർവചിച്ച അതേ കാര്യം അതാണ്. തിരൂർ തുഞ്ചമ്പറമ്പില് നാടകം കളിച്ചപ്പോ അതിലേറ്റവും നല്ല നാടകം മന്ദബുദ്ധികളുടെ നാടകമായിരുന്നു എന്ന് അന്ന് അവാർഡ് കിട്ടിയത് മന്ദബുദ്ധികൾക്കാണ്. കാരണം മന്ദബുദ്ധികള് ജാടയില്ലാത്തവരാണ്, അവർക്ക് അവരുടെ സ്വത്വം എന്നുള്ള അഹങ്കാരമില്ലാത്തവരാണ്. അവർ മറ്റുള്ളവരായി തീരുകയും അവർ സ്വയം മറക്കുകയും അവർ അഭിനയിക്കുകയും കീറ്റ്സ് ഒക്കെ പറയുന്ന നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരായി തീരാൻ വെളിച്ചപ്പാട് മാർക്കൊക്കെ ഉള്ള കഴിവ്. ഒരു വെളിച്ചപ്പാട് കൃഷ്ണ വെളിച്ചപ്പാട് കോമ്പുകുട്ടി വെളിച്ചപ്പാടായി കോമ്പുകുട്ടിയായി തീരുക എന്നുള്ള ഈ കഴിവുള്ള ആൾക്ക് മാത്രമേ ഒരു നടനായി തീരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മന്ദബുദ്ധികളായ ആൾക്ക് പോലും വാസ്തവത്തിൽ ലോകത്തിന്റെ സംഭാവന നൽകാൻ കഴിയും എന്നുള്ള വളരെ വിശാലമായ മനുഷ്യത്വാശയത്തിൽ നിന്നാണ് ഈ സർവോദയ സിദ്ധാന്തം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ജയിച്ചവരെ നാം കാണുമ്പോൾ തോറ്റവരെവിടെ എന്നുള്ള അന്വേഷണം ഉണ്ടാകുന്നത്, വെളുത്തവരെ കാണുമ്പോൾ കറുത്തവരെവിടെ എന്നുള്ള അന്വേഷണം ഉണ്ടാകുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള അന്വേഷണം നമ്മുടെ സമുദായത്തിലെ പ്രസക്തമായ അന്വേഷണം ആയി തീരേണ്ടതാണ്. എന്തുകൊണ്ടാണ് ജനങ്ങൾ തോറ്റുതോറ്റു പോയിക്കൊണ്ടിരിക്കുന്നത്? അത് തീർച്ചയായിട്ടും മാൽന്യൂട്രീഷൻ കൊണ്ടാണെന്നും ബ്രഹ്മി കഴിക്കാത്തത് കൊണ്ടാണ് എന്നും നമ്മുടെ വൈദ്യന്മാർ പറയും. അങ്ങനെയാണ് അത് ബ്രഹ്മി വ്യവസായത്തിന്റെ ഒരു താല്പര്യമാണ്.
എല്ലാവരും ബ്രഹ്മി കഴിച്ചാൽ എന്തായിത്തീരും എന്നുള്ളത്, എല്ലാവരും ഒന്നായിത്തീരും, ഒന്നാമതാരായിത്തീരും എന്നുള്ളത് അതിന്റെ ലോജിക്കൽ കൺക്ലൂഷൻ. എല്ലാവരും ഇതുപോലെ ബ്രഹ്മി കഴിച്ചാൽ അവരെന്തായിത്തീരും, എല്ലാവരും ഒന്നാമന്മാരായിത്തീരുകയും അതിന്റെ ഫലമായി ഒന്നാമന്മാരില്ലാതായിത്തീരുകയും ചെയ്യും എന്നുള്ളത്. ഇതാണ് കോൺസിക്വൻസ് എന്ന് പറയും. ഇത്തരത്തിലുള്ളൊരവസ്ഥ എല്ലാവന്മാരും ഒന്നാമരായി തീരുകയല്ല, മറിച്ച് എല്ലാവരും യോജിക്കുന്ന ഓരോരുത്തരും നൽകാൻ ഓരോന്നാണുള്ളതെന്നും ഓരോരുത്തരിലും സമുദായത്തിന് കിട്ടേണ്ടത് മറ്റ് ഓരോന്നാണ് എന്നുമുള്ള സാമാന്യ ബോധത്തിൽ നിന്നാണ് മാനുഷികം മനുഷ്യവർഗത്തിന്റെ പൂർണ്ണമായ സൗഭാഗ്യം ഉണ്ടായിത്തീരുക. കാരണം ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്നത് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയാത്ത ഒന്നാണ്. യേശുദാസിൻ കണക്കറിയോ എന്നുള്ളത് തീർച്ചയായും കണക്ക് ഭാഷയുടെ പ്രശ്നം പോലുമല്ല. ഭാഷയ്ക്ക് അറിയാത്ത പലതും യേശുദാസിനറിയാം. അതുകൊണ്ടാണ് യേശുദാസ് യേശുദാസ് ആകുന്നത്. ഇങ്ങനെ നമുക്കറിയാത്ത ചിലത്, ഗാന്ധിക്ക് വളരെ കുറച്ചേ അറിയാമായിരുന്നുള്ളൂ. ഗാന്ധി ഒരു ക്ലാസ്സിലും ഫസ്റ്റ് ആയിരുന്നില്ല, ഐൻസ്റ്റീനും മിക്ക ക്ലാസ്സിലും ഫസ്റ്റ് ആയിരുന്നില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കണക്കധികം പഠിക്കുന്നവൻ കണക്കിനെ ഉണ്ടാക്കുന്ന ആളാണ്. ഈസ് നോട്ട് എ ക്രിയേറ്റർ. നേരെ മറിച്ച് എന്തെങ്കിലും ചെറിയൊരു സാധനം ഉണ്ടാക്കുന്ന ഒരാൾ, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിട്ട് മരിച്ചു പോകുന്ന ഒരാൾ, ഒരു കവിത എഴുതിയിട്ട് അത് ചത്തുപോകുക, എടപ്പള്ളി ചെയ്തതുപോലെ ചത്തുപോകുമ്പോഴത് ചതുവല്ല ചെയ്യുന്നത്, ജീവിച്ചിരിക്കുക അനശ്വരനായി തീരുകയാണ് ചെയ്യും. നമ്മള് ഒരുപാട് കാലം ജീവിക്കുകയും ജീവിച്ചിരിക്കുമ്പോഴൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ ഉള്ള ആളുകളാണ്. തീർച്ചയായും ഇതാണ് തന്റെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യാൻ, ഞാൻ എടപ്പള്ളിയെ പറ്റി പറയാൻ കാരണം താൻ പ്രവർത്തിച്ച ഇരിയുന്ന പരീക്ഷകൾക്ക് എല്ലാം തോറ്റിട്ടുള്ള ഒരു പ്രശസ്തനെ കേരളത്തിലുള്ളൂ, അത് എടപ്പള്ളി രാമൻപിള്ളയാണ്. എല്ലാ പരീക്ഷയിലും തന്നെ അതിനകത്തില്ല അറിയാവുന്ന ഒരാളുടെ പേര് പറഞ്ഞു തന്നുള്ളൂ. അദ്ദേഹം എസ് എൽ സിക്ക് തോറ്റു, വിദ്വാൻ പരീക്ഷയ്ക്ക് അതിൽ തോറ്റു, പിന്നെ എന്നാ പിന്നെ സ്നേഹിച്ചു കളയാൻ തീരുമാനിച്ചു, അദ്ദേഹം സ്നേഹത്തിൽ തോറ്റു, ഒരുപാട് ജോലിക്ക് അപേക്ഷിച്ചു, അതിലൊക്കെ തോറ്റു. അവസാനം അദ്ദേഹം ജയിച്ചത് മരണത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തോൽക്കുന്നവർക്കൊരു ലോകം, തോൽക്കുന്നവരുടെ ഒരു സംഭാവന വാസ്തവത്തിൽ നമ്മുടെ സമുദായത്തിലെ പ്രധാനപ്പെട്ട സംഭാവനകളിൽ ഒന്നാണ്. ഇങ്ങനെ മരിച്ചു പോകുമ്പോൾ അദ്ദേഹം മരണത്തിന്റെ ഒരു സന്ദേശം, മൃത്യുവിന്റെ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ ലോകം ജീവിക്കാൻ പറ്റിയ ഒരു ലോകമല്ലെന്നും മരിക്കാൻ പറ്റിയ ഒരു ലോകമാണ് എന്നും ഉള്ള ഒരൊറ്റ വാക്യത്തിൽ തന്റെ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മരിച്ചുപോയവരാണ്. ഈ ലോകം എത്ര നല്ല ലോകമാണ്, മരിക്കാൻ എന്ത് സുഖമാണ് ഇവിടെ എന്ന് പറയുന്ന ഒരു സന്ദേശം വളരെ സരളമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോവുകയും ഇതൊക്കെ നമ്മെ വളരെ കാലത്തേക്ക് വിഷമിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയായിത്തീരുന്നു. അതുകൊണ്ടാണ് തോൽക്കുന്നവർക്കും മന്ദബുദ്ധികൾക്കും വാസ്തവത്തിൽ ലോകത്തിന് ഒരുപാട് നൽകാനുണ്ട് എന്ന് പറയുന്നത്. എന്താ ചങ്ങമ്പുഴ പോലും, ഒരുപാട് മെഡാലി പറയുന്ന ചങ്ങമ്പുഴ പോലും, ചങ്ങമ്പുഴയും മഹാത്മാവ് സഭാനശാലിയായിട്ട് ബന്ധമുണ്ട് കുടിയാൽ അദ്ദേഹം പോലും ഒരു മീഡിയോക്കർ എന്നാണ് അതാ എന്റെ വാക്ക്, എന്റെ വാക്കിന്റെ അർത്ഥം എന്ന് എനിക്കറിഞ്ഞൂടാ, ഞങ്ങൾ മീഡിയോക്കേഴ്സ് ആണ്. അതുകൊണ്ട് ഒരു മീഡിയോക്കർ വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഓണേഴ്സിന് പഠിച്ചിട്ട് ഓണേഴ്സ് ഒന്നും കിട്ടിയില്ല, ഓണേഴ്സ് മിടുക്കന്മാർക്കുള്ളതാണ്. അദ്ദേഹം മിടുക്കനല്ലാത്തതുകൊണ്ട് അദ്ദേഹം റെക്കമെൻഡ് എം എ കൊടുക്കുകയും മൂന്നാം ക്ലാസ് എം എക്കാരനായി ജയിച്ച് ഒരിതെങ്കിലും തൊഴിൽ കിട്ടാതെ അവസാനം അദ്ദേഹത്തിന് ഒരു പിടിപാടുമില്ലാത്ത മിലിറ്ററി അക്കൗണ്ടിങ്ങിന് തിരഞ്ഞെടുക്കപ്പെടുകയും അന്യ രാജ്യത്ത് പോയി ജീവിക്കുകയും ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തോറ്റാള് അവിടെയൊക്കെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് മാറ്റം കൊടുത്ത ഒരാള്, അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥൻ ഇന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയുടെ മേലുദ്യോഗസ്ഥനായിരുന്നു കൊണ്ടാണ്. നമുക്കറിയാം ചങ്ങമ്പുഴ പുസ്തകം എഴുതിയിട്ടുണ്ട്, വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷെ വലിയ ഉദ്യോഗസ്ഥനായതുകൊണ്ടല്ല അദ്ദേഹം അറിയപ്പെടുന്നത്, ചങ്ങമ്പുഴയെ ആരാധിക്കുന്ന ഒരു മേലുദ്യോഗസ്ഥനായതുകൊണ്ടാണ് ഭാഷയുടെ ചരിത്രത്തിൽ അദ്ദേഹം പ്രസിദ്ധനായി തീർന്നത്. ഇത് ചരിത്രത്തിന്റെ ഒരു പകപോക്കലാണ് എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇത് ചങ്ങമ്പുഴയെ പറ്റി പ്രത്യേകിച്ച് പറയാൻ കാരണം, ചങ്ങമ്പുഴ ഞങ്ങളുടെ ബ്രണ്ണൻ കോളേജ്, ഞാൻ ജോലി ചെയ്തിരുന്ന കോളേജിൽ ജോലിക്ക് അപേക്ഷിച്ചിരുന്ന ഒരു പഴയ മണ്ടനായിരുന്നു. ജോലി അദ്ദേഹത്തിന് കിട്ടിയില്ല, വേണ്ടത്ര വിവരമില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ അവസാനം കൂടുതൽ വിവരമില്ലാത്ത ആളുകളെ തെരഞ്ഞുപിടിക്കുകയും ഞങ്ങൾ കാണിച്ചു. പക്ഷേ അവിടെ ജോലി ചെയ്തിരുന്ന രണ്ടു മൂന്ന് ആളുകൾ ചങ്ങമ്പുഴയെ കുറിച്ച് തീസിസ് എഴുതി ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ആളുകളാണ്. പഠിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ഒരു പകപോക്കല് ഓരോ കവിക്കും സാമാന്യമായിട്ടുണ്ടാകുന്നുണ്ട്. എല്ലാ കവികളും ഇങ്ങനെ പകപോക്കുകയും തന്റെ നാടിനോട് പകപോക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പരാജിതരുടെ വലിയൊരു ലോകം ഉണ്ട്. തീർച്ചയായിട്ടും സാമാന്യമായ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് ജയിച്ചു വരുന്ന വിദ്യാർത്ഥികളോടൊപ്പം തന്നെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നവരെ കൊണ്ടും നിറയുന്ന ഒരു ലോകമാണിത് എന്നും അവർ ലോകത്തിന് ജയിക്കുന്നവരെ പോലെ തന്നെ ആവശ്യമായ ഒരു ഉപകരണമാണ് എന്നും
ഉള്ള ബോധം നിങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ. നന്ദി.